ആണല്ലേ സാർ 24 hours. ഇനി ഇവിടുന്ന് ഊരി പോകുന്ന പ്രശ്നമില്ല, അത് ഞങ്ങൾ ഉറപ്പു തരുന്നു. ഈ കൂട്ടിന്ന് പുറത്തേക്ക് കാണിച്ചാലല്ലേ കുഴപ്പമുള്ളൂ. ആരെങ്കിലും അകത്തേക്ക് പോരണ്ടോ? ഓല്ലോ, ഇഞ്ചക്ഷൻ, മരുന്നുകൾ, ഭക്ഷണം എല്ലാം അകത്തുണ്ടെ കൊടുക്കുകയല്ലേ, അതുകൊണ്ടൊക്കെ അല്ലേ ഇങ്ങനെ അടങ്ങിയിരിക്കുന്നേ. ആക്രമണ സ്വഭാവം കൊണ്ടുവന്ന അന്ന് തന്നെ ഞങ്ങൾ മാറ്റിയെടുത്തില്ലേ, അതിനൊക്കെ ഇന്നിപ്പോ ഒരു ഒറ്റ സൂചി പോരെ. അല്ല സാറേ, അത്ര അടുത്തങ്ങനെ പോയി നിക്കണ്ട, തോളുകൊണ്ടൊക്കെ ചാർജ് ചെയ്യാൻ വേണേല്. ഏയ്, അവൻ അങ്ങനെയൊന്നും ചെയ്യില്ല. അല്ലടാ, ക്രിസ്റ്റിക്ക് എന്താ വേണ്ടത്? ഒന്നും വേണ്ടേ? ആ കൈ ഒന്ന് അഴിച്ചു കിട്ടിയാ കൊള്ളാമെന്നുണ്ടോ? അഴിച്ചു തന്നാ മര്യാദക്ക് ഇരുന്നോളാമല്ലോ. എങ്കിൽ ഞാൻ അഴിച്ചു തരാം. ഭയന്നതുപോലെ സംഭവിക്കുമെന്നാ ഇപ്പൊ പേടി. അവന്റെ കയ്യിൽ നിന്ന് ഒരു വസ്തുവും കിട്ടുന്ന കോളില്ല. എന്ത് ചോദിച്ചാലും ഒരുതരം ബ്ലാങ്ക് ഇരിപ്പ്. ഇനി അതും ഒരു കള്ളത്തരമാണോ? അതൊക്കെ ഞാൻ കുറെ അനുസരിച്ച് ചെയ്തു നോക്കി. അഭ്യാസമൊന്നും എത്രയാ മരുന്ന് കയറ്റുന്നേ. മരുന്ന് കയറ്റി കയറ്റി വെജിറ്റബിൾ മാതിരി ആയോ? ആയിക്കൊണ്ടിരിക്കുന്നു. ഈ അവസ്ഥയിൽ അവനെ ഒന്നും ചെയ്യാൻ നോക്കില്ല, കേസ് എടുക്കാൻ പോലും പറ്റില്ല. ഏതായാലും അവൻ നമ്മുടെ കസ്റ്റഡിയിൽ കിടക്കല്ലേ. അതുകൊണ്ട് എന്ത് കാര്യം? അവന്റെ തല നേരെയായെന്ന് കോടതിക്ക് ബോധ്യമാവുന്നതുവരെ അവനെതിരെ ഒരു ഇല അനക്കാൻ പോലും പറ്റില്ല. തൊടാനൊക്കില്ല, നേരെയായില്ലേ അത്ര. ഏതായാലും ഇനി പുറത്ത് കൊലകൾ നിൽക്കുമല്ലോ. ഇതെന്നെ ഐജിയും പറയുന്നത് കേട്ടു. അതുകൊണ്ട് എന്ത് വിശേഷം? ഈ കഴിഞ്ഞതൊക്കെ തെളിയിക്കണ്ടേ? അതിനാദ്യം ഇവൻ തന്നെയാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. നമുക്കെങ്കിലും 100% ബോധ്യം വരണ്ടേ? ദ വെരി 100%. രൂപയോ? ഇതെന്താ നിങ്ങൾ കല്യാണ സീസൺ നോക്കി വില കൂട്ടുക? അയ്യോ, അങ്ങനെയൊന്നുമില്ല. ആഹാ, കഴിഞ്ഞ മാസം ഇതേ സാധനം ഞാൻ ഇവിടുന്ന് 170 രൂപയ്ക്ക് വാങ്ങിച്ചതോ? അതിന് മേലും ഈ ഡിസൈൻ കഴിഞ്ഞ ആഴ്ച വന്നതേ ഉള്ളൂ. ആ
ഇതിനെന്താ വില? ഇത് 275. പിന്നെ വളരെ കേട്ടോ. എന്നെ അവർക്കറിയാം, അതുകൊണ്ട് നീ പോയി അവരുടെ ആക്ടിവിറ്റീസ് ഒന്ന് വാച്ച് ചെയ്തിട്ട് വാ. KL9 2277.